ഹലോ ഗായ്സ്, ലെസ് പ്ലേ സീരീസിൻ്റെ 47-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹോഗ്ലിംഗ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു ഫാം ഉണ്ടാക്കണം, നമുക്ക് കുറച്ച് ലെതർ ആവശ്യമുണ്ട്. കുറച്ച് ഐറ്റം ഫ്രെയിമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ലെതർ തപ്പി നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ഹോഗ്ലിംഗ് ഫാം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതാ, നമ്മളിവിടെ ഒരു ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾക്കറിയാലോ. കണ്ടോ, ഞാനിവിടെ ഒരു ചെറിയ പദ്ധതി വരുന്നുണ്ട്, ഒരു മെഗാ പദ്ധതി വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നമ്മളെന്താ ടെറാഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ബിൽഡുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണത്. ഓക്കെ, നമ്മളെ ഇത് അറിയാലോ, ഇത് ചെറിയ ബിൽഡല്ല എന്നറിയാലോ. ഇതേപോലെ ഒരു ബിൽഡാണ് വരാൻ പോണത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനെല്ലാ സാധനങ്ങളും ഞാൻ ഈ പെട്ടി വെച്ചിരിക്കുന്നു. ഇതൊക്കെ മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഇത്രയും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് നെതറ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മറ്റേ ഫംഗസ് കണ്ടുപിടിക്കണം. എന്ത് ഫംഗസ് ആണ് അതിൻ്റെ പേര്, അത് ഞാൻ മറന്നുപോയി. അതിന് കുറച്ച് ബോൺമീൽ എടുക്കട്ടെ കേട്ടോ. ഹോഗ്ലിങ്സിന് ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കളക്ട് ചെയ്തേക്കാം. നമുക്ക് ബോൺമീൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് കേട്ടിരിക്കണം. അയ്യോ 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 അയ്യോ, ഉപ്പമാര് അടിക്കൂലേ പറഞ്ഞ പോലെ. അത് ഞാൻ മറന്നു. സോഡ ഇവിടെ, സോഡ ഇവിടെ, സോഡ ഇവിടെ, സോഡ സോഡ് 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 പോട പോട. ഓക്കെ, ചത്തി 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 ചത്ത്. ഓക്കെ, നമുക്ക് ബോൺമീൽ ചെയ്ത സാധനം കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ മണ്ടനായി കണ്ട് ഇത് തപ്പി നടന്ന് 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 എൻ്റെ ഉപ്പാട് ഇളക്കിനി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബോൺമീൽ ചെയ്ത് കണ്ട് കിട്ടും. നോക്കാം, ഇവിടെ ബോൺമീൽ ചെയ്യുമ്പോൾ ഒന്നുമില്ലേ, ഇനി ബോൺമീൽ ചെയ്താൽ കിട്ടൂലേ. ആ ആ, നല്ലതാ, ഇവിടേക്ക് ഒന്ന് ബോൺമീൽ ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ഒന്നുണ്ട്. അപ്പോൾ ബോൺമീൽ ചെയ്താൽ കിട്ടും കേട്ടോ. ഇവിടെ ബോൺമീൽ ചെയ്തപ്പോൾ ഇവിടെ കിട്ടി. കണ്ടോ, ഈ ഏരിയയിലൊക്കെ സാധനങ്ങൾ ഉണ്ട് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, അയ്യോ, ബോൺമീൽ തീരുന്നാ തോന്നണം. എങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഒന്ന് ബോൺമീൽ ചെയ്ത് നോക്കാം. ഇല്ല, ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇല്ല, ഇവിടെ ഒന്ന്, ഇവിടെ അല്ല, ഇവിടെ അല്ല, ഇവിടെ അല്ല, എവിടെ ഇല്ലല്ലോ. നമുക്കൊരു 7 8 മതി, 8 കിട്ടിയാൽ മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. ഇവിടെ ഒന്നും ഒന്നും കിട്ടണില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇവിടെ ചെയ്ത് നോക്കാം. ഇല്ല ഇല്ല, ഈ സാധനം വരുന്നേ. ഈ ഇത് നമുക്ക് വേണ്ട. ഇതിനെന്തിനും ഈ മഷ്റൂം ഫംഗസ് നമുക്ക് വേണ്ട. അതിൻ്റെ പേരെന്തിനും ഞാൻ മറന്നുപോയി. ആ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ആ അതാ വരുന്ന അടിക്കില്ല ആളടുത്ത്. പോ 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 പോടാ 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 പോടാ. ഓക്കെ, പോയി പോയി പോയി. ആ അതാ ഒന്നും കൂടിയും കിട്ടിയിരിക്കണേ. ഇനി നമുക്കൊരു 4 കൂടിയും കിട്ടണം. ഇപ്പം ടോട്ടൽ 8 ആയിക്കണേ. ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി നോക്കണം. എങ്ങനെ ഇനി, ഇവിടെയാണ് നമ്മുടെ ഇതെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോകുന്നില്ല വഴി ഞാൻ മറന്നുപോയി. ഇവിടെ ഒക്കെ ഒരുപാട് വഴികൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണേ. എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അവസാനം വഴി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ നെതർ റൂഫിലോട്ട് പോകണം. നെതർ റൂഫ് പോയിട്ട് നമുക്കൊരു ക്രിംസൺ ഫോറസ്റ്റ്, ഈ ക്രിംസൺ ഫോറസ്റ്റിൻ്റെ നേരെ മുകളിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫാം ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ക്രിംസൺ ഫോറസ്റ്റ് ബയോമിലാണ് നിൽക്കുന്നത്. ക്രിംസൺ ഫോറസ്റ്റ് ബയോമിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് സാധനം സെറ്റ് ചെയ്യാം. ഇവിടെ തന്നെ, അധികം ദൂരമൊന്നുമില്ല. നമ്മുടെ മറ്റേ ഗാസ്റ്റ് ഫാമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, പോപ്പറും ഇതും കൈ വെച്ചേക്കാം. ഇത് പോട്ടെ, പോപ്പറക്ക് പോരട്ടെ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 3 ഇതാ ഇതുപോലെ 3 അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് അതിലേക്ക് നമ്മൾ 3 ഹോപ്പർ ഓരോ ചെസ്റ്റക്കും വെക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഇങ്ങനെ വെക്കുക, 3. അപ്പോൾ 3x3 9 ഹോപ്പർ വേണം കേട്ടോ. അതിനുശേഷം അതാ ഹോപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, സ്ലാബ് വെച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് എടുത്ത് കൈ പിടിക്കാം. ബ്ലോക്ക് ഇങ്ങ് പോരട്ടെ, ബ്ലോക്ക് ഇങ്ങ് പോരട്ടെ. ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ചുറ്റിന് ഒരു ബോർഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഇവിടെ മരത്തിന് നിൽക്കണില്ലല്ലോ. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ചെറിയ കില്ലിൻ ചേമ്പർ ഉണ്ടാക്കണം. ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. ഓക്കെ, ഇവിടെ ഒരു കില്ലിൻ ചേമ്പർ ഉണ്ടാക്കണം. അതാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ ഇതാ അയ്യോ, മാറി വെക്കണതാണല്ലോ കുടുങ്ങിയത്. ഓക്കെ, 3 ഹൈറ്റിൽ നമ്മളിത് സെറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലാസ് എടുത്തിട്ട് നമ്മളിതാ ഇവിടെ നമ്മൾ ഗ്ലാസിൻ്റെ ഒരു ചെറിയ ബോർഡർ കൂടി സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് 2. ഓക്കെ, ഇനി നമുക്കിവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, ഇനി 1 ഹൈറ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ അതാ ഇതേപോലെ വെച്ചിട്ട് ഇനി ബാക്കി നമുക്ക് ഗ്ലാസും കൂടി വെച്ചിട്ട് ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ പണി തുടങ്ങാം. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡക്കും നമ്മൾ 8 നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് പരിപാടി. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതാ 7 എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. 8 വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാവ് എടുക്കട്ടെ. ലാവ് എടുത്തിട്ടില്ലെങ്കിൽ പണി പാളും. ലാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് പറന്ന് ചെന്നിട്ട് ലാവ് ഇവിടെ ഒഴിക്കാൻ കഴിയും എന്നെക്കൊണ്ട്. പറന്ന് ഇവിടെ ഇറങ്ങാൻ കഴിയുമോ, ഇറങ്ങാൻ കഴിയുമോ, ഇറങ്ങാൻ കഴിയുമോ? ആ ഇറങ്ങാൻ പറ്റി 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 പറ്റി. ഇവിടുന്ന് ലാവ് ഒഴിക്കാൻ പറ്റുമോ? ലാവ് ഇവിടുന്ന് ഒഴിക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ ലാവ് ഒഴിച്ചു കൊടുക്കാം. മതി, സെറ്റ്. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പണി നോക്കണം. അപ്പോൾ അതാ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ 8 അതാണ് കണക്ക്. അപ്പോൾ 4 8 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണ്. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്ത് കണ്ട് ഒരു സ്പോണിങ് പ്ലാറ്റ്ഫോം ആക്കണം. അപ്പം അതിൻ്റെ പണി നോക്കാം. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ പണി കഴിഞ്ഞിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡേർട്ട് വെച്ച് കൊടുക്കണം. അതായത് ഓരോ മൂലക്കലും ഡേർട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നിന്നിട്ട് അയ്യോ മാറിയോ,
ഇങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് പൊട്ടിച്ച് കളയുക. ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ അതേപോലെ നാല് ഭാഗത്തും വെച്ച് കൊടുക്കണം. നടുക്കൊരു ബ്ലോക്കും, നടുക്ക് ഇതേപോലെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്. ഇനി നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഇങ്ങേ മൂലക്കലും നമ്മൾ അതേപോലെ ക്രോസായിട്ട് ഒരു ബ്ലോക്കും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, മഷ്റൂം വെക്കണം. ഇതിൻ്റെ മുകളിൽ മഷ്റൂം വെക്കുക, ഇവിടെ മഷ്റൂം വെക്കുക, ഇതാ ഇവിടെ മഷ്റൂം വെക്കുക. ഈ മഷ്റൂം കണ്ടാൽ എന്തുകൊണ്ടാണ് അമ്മമാർ പേടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക, ഓക്കെ, ഇവിടെയും വെച്ച് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ, ട്രാപ്പ് ഡോർ എടുത്തുകൊണ്ട് വന്നിട്ട്, ട്രാപ്പ് ഡോർ എടുത്തിട്ടില്ല അല്ലേ, പൊട്ടനായി. ഓക്കെ, ട്രാപ്പ് ഡോർ എടുത്തുകൊണ്ട് വന്നിട്ട് ട്രാപ്പ് ഡോർ അതിൻ്റെ മുകളിലും വെക്കണം, നമ്മളെ സൈഡിലും വെക്കണം. സ്കാഫോൾഡിങ് ഇങ്ങോട്ട് പോരട്ടെ അല്ലേ, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ എടുത്തേക്കാം. സ്കാഫോൾഡിങ് കൂടി ഇങ്ങോട്ട് പോരട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ട്രാപ്പ് ഡോർ വെച്ചിട്ട് അതിനെ സേഫ് ആക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയാലോ, പറയാൻ പറ്റൂലേ. ഓക്കെ, ആദ്യം നമുക്ക് ട്രാപ്പ് ഡോർ ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ മൂന്നെണ്ണം വെക്കുക ഈ മൂലക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂലക്ക് മൂന്നെണ്ണം വെച്ച് കൊടുക്കുക. ഇനി നടുക്ക് നമുക്ക് ഒരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. ഓക്കെ, അവിടെ വെച്ച് കൊടുക്കുക, അതേപോലെ തന്നെ ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, സെറ്റ്. ഇനി ഇതിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. അപ്പം ഇത് സേഫായി നിന്നോളും. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ആ ടോർച്ച് വെച്ച് കൊടുക്കണം. ടോർച്ച് ഇത് തികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒന്നും കൂടി പോയിട്ട് വരേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ടോർച്ച് ഒരു ബ്ലോക്ക് വിട്ടുകൊണ്ട് നമ്മൾ ടോർച്ചുകൾ വെച്ച് കൊടുക്കണം. ടോർച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക, ഒരു ബ്ലോക്ക് മാറിയിട്ട് അടുത്ത ബ്ലോക്കിൽ ഇതേപോലെ ടോർച്ചുകൾ അങ്ങനെ വെച്ച് പോവുക. ഇപ്പോൾ ഫുള്ള് ടോർച്ച് വെച്ച് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എ എഫ് കെ സ്പോട്ട്, അതാണ് പ്ലാറ്റ്ഫോം ആണോ, എ എഫ് കെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അപ്പോൾ അതാ ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊരു ഡേർട്ട് ക്രൗച്ച് ചെയ്ത് ഇവിടെ ഡേർട്ട് ബ്ലോക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കാഫോൾഡിങ് വെച്ച് ബിൽഡിംഗ് ബ്ലോക്ക് വരെ നമുക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം അത് അതേപോലെ അങ്ങോട്ട് വെച്ചിട്ട് അത് നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക് എത്തണ വരെ നോക്കാം. അപ്പോൾ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം റെഡി ആക്കിയിരിക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ ഇത് പൊട്ടിച്ച് കളയണം. നടുക്കില്ല ഡേർട്ട് ബ്ലോക്ക് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഇവന്മാർ ചിലപ്പോൾ താഴത്തേക്ക് വീഴൂല. അപ്പം അതിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ അതിപ്പോൾ എങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് ഇപ്പം എൻ്റെ ഒരു കൺഫ്യൂഷൻ. കാര്യം അവിടെ ആകെ ഹോഗ്ലിങ്സ്, അവന്മാർ സ്പോൺ അയക്കണം, അതിന് എല്ലാതിൻ്റെ പേര് ഹോഗ്ലിംഗ് തന്നെയല്ല അതിൻ്റെ പേര്. അപ്പോൾ അതെങ്ങനെ പൊട്ടിക്കുന്നില്ലതാണ് ഇപ്പം എൻ്റെ ഒരു കൺഫ്യൂഷൻ. ഇവന്മാർ നമ്മളടിക്കും, അതാണ് പ്രശ്നം. എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യും, ഹൗ വി വിൽ ഡു. ഓക്കെ, ഇത് കൈ വെച്ചേക്കാം. ഇവിടുന്ന് മാറിക്ക് 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 മക്കളെ മാറിക്ക് മാറിക്ക് മാറിക്കടാ. എന്തൊരു കഷ്ടമാണിത്, ഇത് കുടുങ്ങിയാലപ്പോൾ അതുകൊണ്ട് ഇവന്മാരെയൊക്കെ കൊല്ലേണ്ടി വരുന്നാണ് തോന്നണേ. ചത്തുകൂടി അങ്ങോട്ട് ചവ് 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 ആ ചവ് ചത്തോടി ചത്തോടി അങ്ങോട്ട് ചത്ത് മലച്ചൂടി അങ്ങോട്ട് ചവ് 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 ചവടാ ചവടാ ആ ഇടിക്കാമ്പാ 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 ചവ് ചവ്. നിങ്ങൾക്ക് അഹങ്കാരം, ഞാൻ പറഞ്ഞു മാറിത്തരാൻ പറഞ്ഞിട്ട് എനിക്ക് മാറിത്തരാനാവില്ല. അവിടെ ചത്തോളി, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മാറിത്തരേണ്ട കാര്യമില്ലല്ലോ. മറിക്ക് 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 ഓക്കെ മറിക്ക് ഓക്കെ. ഇനി നമുക്കത് പൊട്ടിക്കാം. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് പറന്നിങ്ങോട്ട് പോയേക്കാം, അല്ലെങ്കിൽ ഇവന്മാർ ചിലപ്പോൾ നമ്മളെ കുത്തിമറിച്ചിടും. എന്തായാലും സ്കാഫോൾഡിങ് ഒന്ന് വീണ്ട് ഇവന്മാർ അതിൽ പോയി ചാടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദാ നമ്മളെ ഫാമിൻ്റെ പരിപാടി ഏകദേശം സെറ്റ് ആയിക്കണേ. ഇപ്പം തന്നെ അത്യാവശ്യ സാധനം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അധികമൊന്നുമില്ലെങ്കിലും അത്യാവശ്യത്തിന് ഒരു ഇത്തിരി സാധനമെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കാഫോൾഡിങ് കുറച്ചുണ്ടല്ലോ, അത് എടുത്താലോ, അത് അവിടെ നിന്ന് എടുത്താൽ നല്ലതായിരിക്കും അല്ലേ. ഇപ്പം എല്ലാം ചത്ത് തീർന്നില്ലേ, അപ്പോൾ സ്കാഫോൾഡിംഗ് ഒക്കെ ഇങ്ങോട്ട് എടുത്തേക്കാം, വെറുതെ കളയണ്ട. ഓക്കെ, നമുക്കിപ്പോൾ കുറച്ച് ലെതറും കിട്ടിയിരിക്കണിപ്പോൾ, അതിപ്പോൾ ഞാൻ കൊന്നതുകൊണ്ടാണ് ലെതർ കിട്ടിയത്. അപ്പോൾ അതാ ഈ ഫാം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണ ഫാമാണ്. ഡോണ്ട് വെറി, പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊക്കെ ഇതിലൊന്നും ലെതറില്ല, ഏഹ് മറ്റേ ഇതുണ്ട് സ്കാഫോൾഡിങ് ഉണ്ട്, ലെതർ എന്താ എല്ലാത്തിലും ഇല്ലാത്ത ഒന്നിലും ഇല്ലാത്ത, അതെന്താ ലെതറാകെ എനിക്ക് കയ്യിൽ കിട്ടിയേ മാത്രമേ ഉള്ളൂ അല്ലേ. നല്ലതാ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മറ്റേ ഈ ഫാം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ എന്തെങ്കിലും ആയിട്ട് കാണാം. ബൈ ബൈ.